ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻഷേഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നാലോ. അപ്പൊ നിങ്ങള് ഇന്ന് നമ്മുടെ തമ്പനയിൽ കണ്ടുപോയിട്ട് 10 രൂപയ്ക്ക് ബഡ് റോസ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപോകണം. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എവിടുന്നാണ് ഈ 10 രൂപയ്ക്ക് ബഡ് റോസ് കിട്ടുക എന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ എല്ലാവർക്കും കിട്ടും. കാരണം വെച്ചാൽ നമ്മള് നഴ്സറിയിൽ പോകുമ്പോൾ അവിടെ നമ്മൾ മാറ്റി വെച്ചാണ് കുറെയൊക്കെ ഉണ്ടാവും, ഈ ഓടിഞ്ഞിട്ടും അങ്ങനെ പോയതൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ കുറെ കളക്ട് ചെയ്യാറുണ്ട്, എനിക്കറിയാവുന്ന നഴ്സറികളിൽ നിന്നൊക്കെ ഞാൻ പോയിട്ട് അങ്ങനെ കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ചിലപ്പോ 30 രൂപയ്ക്ക് റോസയ്ക്ക് ചിലപ്പോ 20 രൂപ റോസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറയുമ്പോ അതിൽ നിന്നിട്ട് അതിന് നമ്മളങ്ങനെ പേശി എടുത്തിട്ട് ഇത് അതും പറ്റില്ല, നിങ്ങളെ ഇരുന്നാലും പോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അതിങ്ങനെ പേശി 10 രൂപയും ഞാൻ അങ്ങനെ മേടിക്കാറുണ്ട് പലതും. അങ്ങനെ ഞാൻ പലതും മേടിച്ചു നല്ല ഹെൽത്തി ആയിട്ട് വളർത്തി ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു റോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പം എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, അത് നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് റോസുകളാണ്. അപ്പൊ ഈ പൂവുള്ളതൊക്കെ എനിക്ക് കിട്ടിയത് 15 രൂപയ്ക്കാണ്. 20 രൂപയായിരുന്നു വില പറഞ്ഞത്. നമ്മൾ ആ രീതിയിൽ എന്താ പറയുക, വില പേശി 15 രൂപയ്ക്ക് 5 എണ്ണം എന്ന രീതിയിൽ മേടിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ഇങ്ങനത്തെ ഒരു 3 എണ്ണം ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ മേടിച്ചേനെ. അപ്പോൾ ഇതാണ് ഞാൻ 10 രൂപ കൊടുത്ത് മേടിച്ച റോസ്, ഇതാണ് ബഡ് റോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. ശരി, ഒട്ടും പറഞ്ഞാൽ ഒരു ഒട്ടും ഹെൽത്തി അല്ലാത്ത പ്ലാന്റാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്ലാന്റ് കിട്ടിയാലും നമുക്ക് എങ്ങനെ ആ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ സാധാ റോസുകളൊക്കെ ഈ ഒരു രീതിയിലാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ പോട്ടിമിക്സ് തയ്യാറാക്കി റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ റോസൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അപ്പം നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം, അതിൻ്റെ പോട്ടിമിക്സ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ 10 രൂപയ്ക്ക് മേടിച്ച 3 പ്ലാന്റ് ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇത് പിന്നെയും കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തിയാണ്, ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് മതി, നമുക്ക് ഇരുന്നിട്ട് നമുക്കിതിനെ സുഖമായിട്ട് രക്ഷിച്ചെടുക്കാം. അപ്പോൾ ഇത് ചില നഴ്സറികൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവർ കളയാനൊക്കെ ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് വെറുതെയും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ കുറച്ച് ചെടികളുടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എങ്ങനെയുള്ള റോസും നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാം എന്നുള്ളതാണ്. എങ്ങനെ ഒരു ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞത്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പോട്ടിമിക്സ് ഒന്ന് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോട്ടിമിക്സ് എടുത്തിരിക്കണേ. ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്, ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, ഇത് മറ്റേ വെർമിക്കുലേറ്റ് ആണ്. അത് നമുക്ക് കുറച്ച് എന്താ പറയുക, സോയില് നമ്മുടെ മണ്ണ് നല്ല കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റോസയ്ക്ക് ഏറ്റവും പ്രധാനം നല്ല വേര് ഓടണം, അതിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ചകിരിച്ചോറും ആഡ് ചെയ്യുന്നുണ്ട്, ഈ വെർമിക്കുലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വെർമിക്കുലേറ്റ് ഒന്നും കിട്ടുന്നുണ്ടെങ്കിൽ മണൽ ആഡ് ചെയ്താലും മതി, കുഴപ്പമില്ല. ശരിക്കും നല്ല ലൂസായിരിക്കും, നല്ല സ്ട്രക്ചറിൽ നമ്മളത് എടുക്കണം. എന്ന് വെച്ചാൽ ആ പോട്ടിമിക്സ് എപ്പോഴും നല്ല ലൂസായിരിക്കണം, നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ പറയുക, വളം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു വട്ടം അത് ചെയ്ത് കഴിഞ്ഞാൽ കല്ല് പോലെ തറച്ചിരിക്കരുത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വെർമിക്കുലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മണൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്താണോ അതിന് നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന എന്താണോ അത് ചെയ്യാം. പിന്നെ നമ്മൾ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ, നല്ലതാണ്. റോസിന് നമ്മൾ ഏറ്റവും മെയിൻ വളമായിട്ട് എപ്പോഴും കൊടുക്കുന്ന ചാണകപ്പൊടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ മണ്ണിൽ കുറച്ച് എല്ലുപൊടിയുടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണായിരുന്നു. അപ്പോൾ എല്ലുപൊടി അതിനകത്ത് മിക്സ് ചെയ്ത് എല്ലുപൊടി കുറച്ച് ചേർത്തോളൂ, നല്ലതാണ്, നമുക്ക് റോസിനൊക്കെ നല്ലതാണ്. അപ്പോൾ അധികം ചേർക്കരുത്, ഒരു കുറച്ചെടുത്താൽ മതി.
ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം ഇത്രയാണ് നമുക്ക് പോട്ടി മിക്സിന് വേണ്ടത്. അപ്പം ഞാൻ പോട്ടി മിക്സ് എല്ലാവിടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി നടാനുള്ള നമുക്ക് പോട്ടും റെഡിയാണ്. ഇത് നല്ലൊരു പോട്ടാണ്, ആവശ്യത്തിന് വലിപ്പവും കണ്ട് നല്ല നമുക്ക് നോക്കണം. എപ്പോഴും നമുക്ക് വെള്ളം പോകാനുള്ള ഹോളൊക്കെ കറക്റ്റാണോ എന്ന രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഹോളില്ലാത്ത പോട്ടായിരുന്നു, ഞാൻ ഹോള് ഇട്ട് കൊടുത്തതാണ്. അപ്പം ഞാൻ കുറച്ചധികം ഇട്ടു, കാരണം വെള്ളം കെട്ടിക്കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളിത് പോട്ടി മിക്സ് നിറയ്ക്കുകയാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് രണ്ടുകൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മച്ചിയെ കൊണ്ട് ഇടിയിക്കുകയാണ്. കുറച്ചുകൂടി ഓക്കെ. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ നടേണ്ട റോസ അതിൻ്റെ കവർ പൊട്ടിച്ച് നമുക്ക് ഇടുക. ഒരു ഈ റോസ ഇപ്പോൾ നോക്കി, ഇതിൻ്റെ മണ്ണ് വളരെ പശയുള്ള ടൈപ്പ് മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്താ പറയുക, കൂടുതൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു മണ്ണാണ്. നമുക്കിത് കൂടുതൽ റോസിന് അത്ര ഹെൽത്തി അല്ല. ഇത് കുറച്ച് ആദ്യത്തെ ഒരു ഇതിനെ നിൽക്കുമായിരിക്കും, പിന്നെ നമുക്കത് ഒരിക്കലും അതിൻ്റെ റൂട്ടൊന്നും അങ്ങനെ ശരിക്കും ഓടില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഇങ്ങനെയുള്ള മണ്ണ് ഉപയോഗിക്കരുത്. അല്ലാതെ നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുമ്പം എന്താ പറയുക, നല്ല മണ്ണ് കിട്ടാറുണ്ട്, ചുവന്ന മണ്ണൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ മണ്ണ് കളയണമെന്നില്ല, നിങ്ങൾക്കത് എടുത്ത് അതുപോലെ തന്നെ ചെയ്യാം. പലരും പറയാറുണ്ട് നമ്മുടെ എന്താ പറയുക, ഈ പോട്ടി മണ്ണ് റോസിൻ്റെ മണ്ണ് എപ്പോഴും കൊള്ളില്ല. അത് ചിലപ്പം മിക്കതും ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ പറയണേ. അല്ലാതെ എനിക്ക് കിട്ടാറുണ്ട് നല്ല ചുവന്ന മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ല ലൂസുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതന്നെ ഉപയോഗിക്കാം. അത് അങ്ങനെ തന്നെ ചട്ടിയിൽ ഇറക്കി വെച്ചാൽ മതി. ഇങ്ങനെയുള്ള എന്താ പറയുക, പശയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ എല്ലാം മണ്ണെല്ലാം നമ്മൾ എന്തായാലും കളയണം. ഇതിനെയാണ് നമുക്ക് എന്താ പറയുക, രക്ഷിച്ചെടുക്കേണ്ടത്. ഈ പ്ലാന്റിനെയാണ്, പ്ലാന്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. മണ്ണ് ദേ കുറച്ച് ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇത് പ്ലാന്റ് നമ്മൾ ഇറക്കി വയ്ക്കാം. നമ്മൾ മണ്ണ് വെച്ച് അതിനകത്തോട്ട് ബാക്കി പോട്ടി മിക്സ് ഫില്ല് ചെയ്യണം. അപ്പം നമ്മളൊരു അതിൻ്റെ മുക്കാൽ ഇതോളം പോട്ടി മിക്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത്ര ഇട്ടാൽ മതി, കൂടുതൽ ഇടണ്ട. നമുക്കിനി എന്തെങ്കിലും വളമൊക്കെ ആഡ് ചെയ്യാം. ഞാൻ വളരെയൊന്നും ചെയ്യാറില്ല പൊതുവെ, എന്നുവെച്ചാൽ മണ്ണിൽ വേറൊന്നും ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് ഇതാക്കി വെച്ചേക്കാം. ഇതാണ് നമ്മൾ നടുന്ന രീതി. ഇങ്ങനെയാണ് നമ്മളെടുത്ത് അതുപോലെ പോട്ടി മിക്സ് നിങ്ങൾ തയ്യാറാക്കി റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ആ മൂന്ന് റോസയും ഞാൻ ചട്ടിയിൽ നട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നല്ല മഴയാണ് കേട്ടോ, രക്ഷയില്ല. ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ വെള്ളം വീണിട്ട് ചെളി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ മണ്ണൂടെ മിക്സ് ചെയ്തപ്പോൾ വല്ലാത്ത അവസ്ഥയായി. അപ്പം ഞാൻ പോട്ട് തികയാതെ വന്നതുകൊണ്ട് ഇത് രണ്ടെണ്ണം കൂടെ, ഇത് രണ്ടെണ്ണമാണ് ഒരുമിച്ച് നട്ടേക്കുവാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ഞാൻ ഒരാഴ്ച ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിനി ആവശ്യമില്ലാത്ത ഹെൽത്തി അല്ലാത്ത നമുക്ക് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഈയൊരു ലീഫ് വലിയ കുഴപ്പമില്ല പ്ലാന്റിൽ, നമുക്ക് അത്രയും ചെയ്താൽ മതി തൽക്കാലം. പിന്നെ ഈ ഉണങ്ങി നിൽക്കുന്ന ഈ കമ്പും നമുക്ക് എന്ത് ചെയ്യാം, മുറിച്ച് കളയാം. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലും മിക്കത് ഹെൽത്ത് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇലയൊക്കെ അങ്ങ് നമുക്ക് കളയാം. ഈയൊരു പോർഷൻ അതും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒക്കെ എവിടെ നിന്നാണോ വേണ്ടത് എൻ്റെ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ആ ഒരു ലീഫ് കൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മളതെല്ലാം കട്ട് ചെയ്താലാണ് നമുക്ക് അവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് വരുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ഇനി ഈ ഉണങ്ങിയ പോർഷൻ ഇപ്പോൾ എനിക്ക് കട്ട് ചെയ്ത അത്ര ഇതല്ല, സ്ട്രോങ് അല്ല, മൂർച്ചയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതായിപ്പോൾ അത് കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക.
ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ വലിയ എന്താ പറയുക ഒരു ഉച്ചയ്ക്ക് ഒരു 11 മണി വരെ കിട്ടുന്ന വെയിൽ കൊണ്ടാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകണ്ട. കൂടുതൽ വെയിലുണ്ട് ഈ ഒരു സ്റ്റേജിൽ അത് നമുക്ക് നല്ല നല്ല ഹെൽത്തി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഒരു ഉച്ച വരെ വെയിൽ കിട്ടുന്ന അതായത് 11 മണി വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് നടാം. അല്ല സോറി വെക്കാം. തളിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഒരു 11 മണി വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേ വെക്കാവുള്ളൂ, അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും. അതിനുശേഷം നിങ്ങൾക്ക് വെയിലുള്ള സ്ഥലത്ത് വെക്കാം. ഇപ്പം എന്തായാലും മഴ സീസൺ ആയതുകൊണ്ട് വലിയ വെയിലൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക, മാക്സിമം അങ്ങനെ ശ്രമിക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ബിഗ് ബോസ് എന്നുള്ള പെസ്റ്റിസൈഡാണ്, അത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്യേണ്ടത് 2 ദിവസത്തിന് ശേഷമാണ്. നട്ട് വെച്ചതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു 5 ml 10 ml വരെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ 10 ml യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളിത് എന്തൊരു ഇത് വരുന്നതുകൊണ്ട് ആദ്യം നമ്മൾ നട്ട് വെച്ചേക്കണമല്ലോ, പുതിയ മണ്ണിലേക്ക് വെച്ചേക്കുന്നുണ്ട്. ഒരു 5 ml എടുത്താൽ മതി. 5 ml എടുത്ത് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളൊരു 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, മൊത്തം നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഇൻ്റർവെൽ 1 വീക്ക് കഴിയുമ്പോൾ വീണ്ടും അടിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളത് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ വെച്ചിരിക്കുന്ന റോസ് നല്ല ഹെൽത്തി ആയിട്ട് വരും. ഇപ്പോൾ ഈ ബിഗ് ബോസ് എന്നുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ചെടികടകളിലോ വളം വിൽക്കുന്ന കടകളിലോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടാഗ് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, നമ്മുടെ പെസ്റ്റിസൈഡ് പോലെ തന്നെയാണ്. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചാലും മതി. അത് കോമൺ ആണെന്ന് തോന്നുന്നു, എല്ലായിടത്തും കിട്ടുന്നു. അതും നല്ല റിസൾട്ടാണ് തരിക. അപ്പോൾ നമ്മൾ ഇത് തന്നെ എല്ലാ റോസയ്ക്കും ഇതുപോലെയാണ്. നമ്മൾ എന്ത് ചെയ്യുക പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് വെട്ടി നിരത്തിയിട്ട് ആ പൂക്കളും നമ്മുടെ എന്തെങ്കിലും കരിഞ്ഞ് നിൽക്കുന്നതോ മൊട്ട് കരിഞ്ഞതൊക്കെ മാക്സിമം വെട്ടിക്കളയുക. കാരണം അത് വിരിഞ്ഞാലും അത്ര ഭംഗിയില്ല. അതിനുശേഷം എന്ത് ചെയ്യുക ഈ നമ്മൾ ഈ ഒരു 10 ml ബിഗ് ബോസോ ടാഗ് ഫോൾഡറോ നമ്മൾ 10 ml 1 ലിറ്ററിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പം എപ്പോഴും ഒരു ഈവനിങ് ടൈമിലായിരിക്കണം. നമ്മളൊരു 5 മണിക്കോ 6 മണിക്കോ ഇടയ്ക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് റെസ്റ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക എന്താണെങ്കിലും അതിലോട്ട് നല്ല ചെടിക്ക് നല്ലപോലെ കിട്ടും, വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ എല്ലാ റോസും മുട്ടി കരിയുക, എന്താ പറയുക അങ്ങനെയുള്ള നമുക്ക് പെസ്റ്റ് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. നമ്മളെ മറ്റുള്ള റോസുകൾക്കൊക്കെ നിങ്ങൾ വളർത്തുന്ന റോസുകൾക്കെല്ലാം ഒരു വീക്കിലി ഇത് അടിച്ചു കൊടുക്കുക, നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വീക്കിലി ഒരു മാസത്തിലോ 2 മാസം കൂടെ ചാണകപ്പൊടിയും കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് എത്താം. അതുവരെയും.